ഇത് യഥാർത്ഥ മൊയ്തീൻ അല്ലട്ടോ, അല്ല മൊയ്തീൻ ആണ്, മൊയ്തീന്റെ ഫോട്ടോ ആയില്ല, ഫോട്ടോ ആയില്ല, മൊയ്തീനൊക്കെ ഞങ്ങൾ കണ്ടാലേ, പിന്നെ ഞങ്ങളൊക്കെ പക്ഷെ അത് മൊയ്തീന് പ്രായമായിരിക്കും, അല്ല അങ്ങനെ 3 വയസ്സുണ്ടാവും. മാത്രല്ല മോനെ ഇവിടെ കാണാത്ത ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നീന്തൽ അറിയാഞ്ഞി അത് കുഴിപ്പില്ല, വെള്ളത്തിന് നല്ല ബാധ്യമാണ്, ഞാൻ കീപ്പിട അടിച്ചു ഇവിടെ നല്ല വരുത്ത നല്ല വരുത്ത നേരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ സിനിമയിലെ യഥാർത്ഥ മൊയ്തീനെ തേടി, മൊയ്തീൻ്റെ കഥകളെ തേടിയിട്ടും അതേപോലെ മൊയ്തീൻ തോണി വീണ് മരിഞ്ഞ് നമ്മുടെ ആ ഒരു പുഴ കാണാൻ വേണ്ടിയിട്ടും, അതേപോലെ ചേന്നമംഗലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇട്ടത്, അവിടെ മൊയ്തീൻ്റെ ഒരു പാർക്ക് എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാർക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരു യാത്ര ചെയ്തതാണ്. അപ്പോൾ ആ പാർക്കൊക്കെ കുറച്ച് കാട് മൂടി കിടക്കുകയാണ്, കൊറോണ ആയതുകൊണ്ട് ആരും അങ്ങനെ വരലില്ല. അപ്പോഴാണ് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന സമയത്താണ് മൊയ്തീനായിട്ട് പരിചയമുള്ള 3 മാഷിമാരെ നമുക്ക് കിട്ടിയത്. അവർ എല്ലാ സമയവും വൈകുന്നേരങ്ങളിൽ അവിടെ വന്ന് ഇരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മൊയ്തീനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു പുഴൻ്റെ ആ ഒരു പാലത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ് മൊയ്തീന് മരണപ്പെട്ടത്, അഥവാ തോണി മറിഞ്ഞിട്ട് മരണപ്പെട്ടത് എന്ന് പറഞ്ഞത്. ഈ അന്ന് ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഈ പുഴ എന്ന് പറയുന്ന ഒരുപാട് ഉയരത്തിലായിരുന്നു കേട്ടോ, ആ ഒരു കാണുന്ന പാലത്തിന്റെ മുകളിലുണ്ടായിരുന്നു വെള്ളം. അപ്പം രക്ഷപ്പെടാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അന്ന് തോണിയിൽ അപകടം നടന്ന സമയത്തുണ്ടായിരുന്ന ഒരു തോണിക്കാരൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വെള്ളത്തിന് നല്ല ചുഴി ഉണ്ട് എന്നായിരുന്നു. ഇത് യഥാർത്ഥ മൊയ്തീൻ അല്ലട്ടോ, അല്ല മൊയ്തീൻ ആണ്, മൊയ്തീന്റെ ഫോട്ടോ ആയില്ല, ഫോട്ടോ ആയില്ല, മൊയ്തീനൊക്കെ ഞങ്ങൾ കണ്ടാലേ, പിന്നെ ഞങ്ങളൊക്കെ മാത്രല്ല മോനെ ഇവിടെ കാണാത്ത ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ കൂടി അങ്ങോട്ട് കടവിലായിട്ട് ഇറങ്ങും, ഇവിടെ തോണി ഉണ്ടാവും, അവിടേക്ക് കേറുക, എന്നിട്ട് ഞങ്ങൾ കേറിപ്പോകും. വേനൽ കാലത്ത് ഇവിടെ ഇറക്കി കിടക്കാൻ കഴിയും. അപ്പൊ ഇവിടുന്ന് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അത് വേറെ അവര് നേരെ നല്ല മഴക്കാലമുള്ള സമയം ആള് ജീവിച്ചിരുന്നു. ആൾക്ക് ശരിക്കും നീന്തലൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. അതാ ഞാൻ ആലോചിക്കാൻ, മുക്കത്തുള്ള ആൾ എങ്ങനെ ഇവിടെ എത്തിയത്? അതുകൊണ്ടാണ്
പിന്നെ മുക്കത്തേക്ക് പോവാ, എങ്ങോട്ടാ പോവാന്ന് അറിയില്ല. ചേന്നല്ലൂര് പിന്നെ ബന്ധുക്കളുണ്ട് ഇവിടെ. പഞ്ചായത്ത് പ്രസിഡന്റാ ബി പി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ആളും വലിയ പക്ഷെ നല്ല ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ഇതാ അരി നീന്തൽ അറിയായി. അരി കൊച്ചില്ല വെള്ളത്തിന് നല്ല പാടാണ്. ഞാൻ കീപ്പിട അടിച്ചു ഇവിടെ നല്ല വലിച്ച നല്ല വലിച്ച. മാറി പോയത് ഇവിടെ പാലം വന്ന് നോക്കുമാടേ വലിപ്പം തന്നെ കുറഞ്ഞു തോന്നി.